MSBA ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റ് പട്ടാമ്പി റോഡ് കൊപ്പം കുടുംബ ബഡ്ജറ്റിന്റെ കൂട്ടുകാരൻ. പട്ടാമ്പിക്കാരുടെ ചിരകാല സ്വപ്നമായ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമായി. ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിച്ചു. പട്ടാമ്പിയുടെ ചിരകാല സ്വപ്നമായിരുന്ന പട്ടാമ്പി ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമായി. പട്ടാമ്പി ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനത്തിന് പലതരം ദുരന്തങ്ങൾ നേരിടേണ്ടി വന്ന അനുഭവമുണ്ട്. മറ്റെന്തിനേക്കാളും വലുതാണ് ജീവന്റെ സംരക്ഷണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പുതിയ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനുകൾ ആരംഭിക്കുന്നത്. ചടങ്ങിൽ മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പിയുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഒരു ഫയർ സ്റ്റേഷൻ. എന്തൊരു അപകടം വന്നാലും ഷൊർണൂരിൽ നിന്ന് എത്തണം, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തണം. അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുന്ന കാലത്താണ്, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാവുമ്പോഴാണ് ആദ്യമായി ബഡ്ജറ്റിൽ പട്ടാമ്പി ഫയർ സ്റ്റേഷൻ എന്ന പേര് വരുന്നത്. എന്നാൽ നാളിതുവരെ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യ ബഡ്ജറ്റിൽ തന്നെ പട്ടാമ്പി ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി തുക വകയിരുത്തി. എന്നാൽ അതിനനുയോജ്യമായ ഒരു സ്ഥലം നമുക്ക് ലഭ്യമായില്ല. ഞാൻ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മൾ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അത് ഏറ്റെടുത്ത് നടത്തേണ്ട ആളുകളാണ്. അത് വളരെ നല്ല രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ആ ഒരു സഹകരണം അത് കിട്ടാത്തത് കൊണ്ട് നമുക്ക് വേണ്ടത്ര റവന്യൂ ടവർ അടക്കമുള്ള കാര്യങ്ങൾ, ഫയർ സ്റ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നും ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം ഇല്ലെങ്കിൽ പദ്ധതികളുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇന്നും MLA ഓഫീസിൽ നിന്നുള്ള ഒരാൾ തിരുവേഗപ്പുറ പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതിയുടെ സാങ്ഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. രാവിലെ മുതൽ ഇതുവരെ പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള സഹായം ഇല്ലായ്മ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്നാൽ പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തീരുമാനമെടുത്തത് പട്ടാമ്പിയിലെ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കും എന്നാണ്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയ താൽക്കാലിക കെട്ടിടത്തിലാണ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മേലെ പട്ടാമ്പി കൽപ്പകയിലാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ താൽക്കാലിക കെട്ടിടം കണ്ടെത്തി ഫയർ സ്റ്റേഷൻ ആരംഭിച്ചിരിക്കുന്നത്. 12 ഫയർ റെസ്ക്യൂ സേനാംഗങ്ങളാണ് പട്ടാമ്പി ഫയർ സ്റ്റേഷനിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. 2 വാഹനങ്ങളും പട്ടാമ്പി ഫയർ സ്റ്റേഷനിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പട്ടാമ്പിക്ക് ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യത്തിന് 10 പഴക്കമുണ്ട്. ജില്ലയിലെ പ്രധാന വാണിജ്യ വ്യവസായ ഇടനാഴിയായ പട്ടാമ്പിയിൽ തീപിടുത്തമടക്കം നിരവധി അപകടങ്ങളാണ് ദിനം പ്രതി ഉണ്ടാവാറുള്ളത്. അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിലവിൽ 12 ഉള്ള ഷൊർണൂരിലെയോ തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് നിന്നോ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയെയോ ആശ്രയിക്കേണ്ട ഗതികേടിലായിരുന്നു പട്ടാമ്പി. അതിനാണ് അറുതി വന്നിരിക്കുന്നത്.